ഒരു നാളെന്നോടൊരു താത്ത ചോദിച്ച് നിന്റെ വീടിനെവിടെയാ. അന്നേരം ഞാൻ പറഞ്ഞു താത്തനോട് ചാലിയാ കൂട അറിവത്ത. പിന്നെ ഈ താത്ത എന്നോട് ചോദിച്ച് അവിടുള്ളോക്കിന്ന് പണി എന്താ. അന്നേരം ഞാൻ പറഞ്ഞു താത്തനോട് ചാലിയാ കൂട തീരത്ത. മോന്തക്കലേശം തെളിച്ചം വെച്ചിക്കണല്ലോ. എന്താ പറ്റേ? രണ്ടു മൂന്ന് മാസത്തിന്റെ അടുക്ക് ഇതൊന്നും ഇല്ലേഞ്ഞ അതുകൊണ്ട് ചോദിച്ചാണ്. നിങ്ങൾ പറഞ്ഞൊക്കെ തരുന്നതാണ്. രണ്ടു മൂന്ന് മാസമായില്ലാണ് പണില്ലാതെ വയന്ന് നടക്കേണ്ടി നമ്മള് എരിച്ചു തേഞ്ഞു കഴിഞ്ഞ് ആകെ ഓട്ടായി. അത് പേരാലൊന്ന് മാറ്റണം. പിന്നെ തിന്നാൻ കിട്ടാഞ്ഞിട്ട് കുട്ടികൾ ചോമരുമ്പം കയറി തുടങ്ങിയിരുന്നു. ഈ പേരാലും വെറി നോക്കാനില്ല. നാളെ നേരം പഴുക്കുമ്പോത്തിന് കൊട്ടിയും കോരിയും നെറ്റിയായിട്ട് ദുബൈക്ക് തന്നെ പേരിഞ്ഞു കഴിഞ്ഞ് നല്ല ഒന്നാം നമ്പർ മേടിയം പോയി കുത്തി നല്ല പേട വിളക്കണം തൊട്ട് ദുബൈക്ക് തന്നെ വാങ്ങി പഴയ പറഞ്ഞു. ചോദിച്ചു നിന്റെ വീടിന്നെവിടെയാ. അന്നേരം ഞാൻ പറഞ്ഞു താത്തനോട് ജാലിയാ കുഴയറിയത്ത. എന്നാപ്പൂപ്പണി തുടങ്ങുന്നത്? രണ്ടീസം കഴിഞ്ഞാ തുടങ്ങും എന്നൊക്കെ പറഞ്ഞു കേട്ടിക്കണേ. കൊറച്ച് വസ്തുന്ന കേട്ട് എന്റെ മുഖത്തിലോ തേഴിച്ചും പഴിച്ചൊക്കെ ഉണ്ടായി. ഇനിയിപ്പോ പൂഴിപ്പണി തുടങ്ങിയാല് ആയിട്ട് പോയിട്ടുമല്ലോ. ഇനിയിപ്പോ പോയന്റെ നടുവിന് കൊറേ നേരം വെയിലങ്ങനെ കൊണ്ട് താൽച്ചോറ് കടന്ന് പൊട്ടി ദേശത്തിനെ കാണാം. ഒരു വെയിലത്ത് പുഴയുടെ നടുവിൽ മണലെടുക്കുന്നൊരു പണിക്കാര മടിക്കൂടാതെ മണിക്കൂറോളം മണലെടുക്കുന്ന മണൽക്കാര. ഒരു വെയിലത്ത് പുഴയുടെ നടുവിൽ മണലെടുക്കുന്നൊരു പണിക്കാര മണിക്കൂടാതെ മണിക്കൂറോളം മണലെടുക്കുന്ന മണക്കാര. ഒരു നാളെന്നോടൊരു താത്ത ചോദിച്ചു നിന്റെ വീടിന്നെവിടെയാ. അന്നേരം ഞാൻ പറഞ്ഞു താത്തനോട് ചാലിയാർ പുഴയായി. എന്താ ഇവിടെ പൂയിപ്പണിയൊക്കെ നിന്നിക്കണല്ലോ. ഒന്ന് രണ്ട് മാസമല്ലേ ഇവിടെ നിന്നിട്ട് എന്തേപ്പ നാട്ടില് പറ്റി? ദത്താങ്കളി പറഞ്ഞേ ഇവിടെ പേരും പാരും ഒരൊന്നര മുറ കുബുരുമായിട്ട് നടക്കല്ലേ മെനച്ചമാര്. പിന്നെ എങ്ങനെ ഇവിടെ പണി നടക്കുക? അത് ശരിയാ, ഇവിടെ കൊറേ കുടുംബം കഴിഞ്ഞോടെ പൂയിപ്പണി ഉണ്ടാകണല്ലോ. ചിലർക്ക് അതൊന്നും അറിയില്ലല്ലോ. പോയിക്ക് അങ്ങോട്ട് നടന്നാ മതി. പലരും പലവിധ കളികൾ കളിച്ചിട്ടവരുടെ പണിയും അവരോ ഇവിടെ കാറിൽ വിലത്തി പണമുണ്ടാക്കി കൂട്ടുന്നേ. പലരും പലവിധ കളികൾ കളിച്ചിട്ടവരുടെ പണിയും മുട്ടിച്ചേ അവരോ ഇവിടെ കാറിൽ വിലത്തി പണമുണ്ടാക്കി